പ്രതിജ്ഞാബദ്ധമാണ് ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു ഫോറസ്റ്റ് ക്ലിയറൻസിനുള്ള അപേക്ഷ വനവകുപ്പിന്റെ പരിഗണനയിലാണ് പാരിസ്ഥിതികാഘാത പഠനവും പുരോഗമിക്കുന്നു നോർവീജിയൻ സാങ്കേതികവിദ്യ കൂടി തുരങ്കപാത നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താൻ അവിടെ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി മന്ത്രി പറഞ്ഞു ഇതോടൊപ്പം നിലവിലെ താമരശ്ശേരി ചുരം ഉൾപ്പെടുന്ന റോഡിന്റെ വികസനം സാധ്യമാക്കാനും സർക്കാർ ശ്രമിക്കുകയാണ് കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെ റോഡ് വികസനത്തിനുള്ള നിർദ്ദേശം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പുതുപ്പാടി മുത്തങ്ങ വരെയുള്ള ഭാഗത്ത് ഡി പി ആർ തയ്യാറാക്കുകയാണ് വനഭൂമി ലഭ്യമായാൽ മാത്രമേ വികസനം പൂർത്തിയാക്കാൻ കഴിയൂ നേരത്തെ വനഭൂമി വിട്ടുകിട്ടിയ ആറ് ഏഴ് എട്ട് വളവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി പ്രത്യേകമായി നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത